എസ് കെ എൻ, ചില വൈകാരികമായ കാഴ്ചകൾക്ക് നമ്മൾ സാക്ഷ്യം വഹിക്കുകയാണ്. ഞാനിപ്പോ അതേ ജയേഷിന്റെ വീടിന്റെ മുമ്പിലാണ്. ജയേഷിന്റെ വീട്ടിൽ ഇവര് ആദ്യമായിട്ടാണ് ഈ ദുരന്തത്തിന് ശേഷം ഇവിടേക്ക് വീട്ടിലേക്ക് എത്തുന്നത്. അപ്പോ ഒരു നായ ഇവരുടെ വളർത്തുനായാണ്, അത് ദൂരെ നിന്ന് ഓടി ഇവിടേക്ക് പെട്ടെന്ന് വന്നതാണ്. ടോമി എന്നാണ് ഇതിന്റെ പേര് എന്നാണ് ഇവർ പറയുന്നത്. അത്രയും സ്നേഹമുള്ള, അത് ഇത്ര ദിവസം ഭക്ഷണം പോലും കഴിച്ചിരുന്നില്ല എന്നുള്ളതാണ്. ഇവിടെ എപ്പോഴും ഭക്ഷണം കൊടുക്കുന്നുണ്ട് സന്നദ്ധ പ്രവർത്തകർ, എന്നിട്ട് പോലും അത് കഴിക്കുന്നില്ല. ഇപ്പൊ അവർ വന്നപ്പോഴാണ് ഒരു ലേശം ഉപ്പുമാവ് കഴിച്ചത്. അത്രയും അതെ അതെ, സ്നേഹം എന്ന് പറഞ്ഞാൽ അവൻ, ഞങ്ങള് ഞാനൊക്കെ ചുരുമൽ ടൗണിൽ പോവുകയാണെങ്കിൽ അവൻ്റെ കൂടെ ടൗൺ വരെ വരും. നമ്മൾ സാധനം മേടിക്കുന്നവർ ആ സൈഡിൽ എവിടെയെങ്കിലും നിന്നിട്ട് സാധനമൊക്കെ മേടിച്ച് വരുമ്പോൾ നമ്മളെ കൂടെ ഇവിടെ വരും. ഇവിടെ ഈ പ്രദേശത്ത് എവിടെ ഉണ്ടെങ്കിലും ടോബി എന്നൊരു വിളി കേട്ടാൽ മതി, അവൻ പാഞ്ഞെത്തിയിരിക്കും വീട്ടിൽ. എത്തി ആർക്കും ഒരു ഉപദ്രവകാരി ഒന്നുമല്ല. എന്നാലും നമുക്ക് വീട്ടിലൊക്കെ ഇരിക്കുമ്പോൾ രാത്രി പശുക്കളും അതൊക്കെ കയറുന്ന സമയത്ത് അവൻ വിടൂല, കയറാൻ വിടൂല അവൻ. കുറച്ച് അത്രയും ഒരു ഭക്ഷണം പോലും ഇല്ല, കഴിച്ചിട്ടില്ല. കാരണം അവന് നമ്മൾ കൊടുക്കണം. ഇപ്പൊ നല്ല ഉപ്പുമാവ് കഴിച്ചേ, നല്ല രണ്ട് പാക്കറ്റ് ഇപ്പൊ ഉപ്പുമാവ് കഴിച്ചേ അവന്. അത്രയും വിശപ്പുണ്ടായിരുന്നു. അതെ, ഇപ്പൊ നമ്മളെ എന്നെ കണ്ടപ്പോ തന്നെ അല്ല അവൻ കെട്ടി മറിയലും നേത്ത് കയറലും. ശരി, ഇതാണ് വൈകാരികമായ രംഗം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ്. ഇവിടെ മനുഷ്യത്വം എന്നുള്ള സാധനം അത് ശരിക്കും ഇവിടെ പ്രകടമാകുന്ന ഓരോ കാഴ്ചകളാണ് ഓരോ ദിവസം ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒറ്റ കാര്യം കൂടി എസ് കെ എൻ പറയാനുണ്ട്. ഈ രണ്ട് കുട്ടികളും, അതായത് അക്ഷയും അപർണയും, ഉന്നത വിദ്യാഭ്യാസം നേടിയ ആളുകളാണ്. ഒരാൾ ഡിഗ്രി കഴിഞ്ഞ ആളാണ്, ഒരാൾ ബി എഡും കഴിഞ്ഞ ആളാണ്, എം എ കഴിഞ്ഞ ആളാണ്. ഇവരൊക്കെ ജോലിയിലേക്ക് പ്രവേശിക്കാൻ നിൽക്കുമ്പോഴാണ് ഈ ഒരു ദുരന്തം ഉണ്ടായത്. ഈ ഇദ്ദേഹം തോട്ടം തൊഴിലാളിയാണ് ജയേഷ്. വെറും 400 ചില്ലാനും പൈസയ്ക്ക് വേണ്ടി, രൂപയ്ക്ക് വേണ്ടി, ദിവസക്കൂലിക്ക് വേണ്ടി പണിയെടുത്ത്. മക്കള് അങ്ങനെ ആവരുത്, അദ്ദേഹം നേരത്തെ പറയണ്ടായിരുന്നു അല്ലേ ചേട്ടാ? അതെ 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 അതെ. നമ്മളിപ്പോ എച്ച് എം എൽ കമ്പനിയിൽ നമ്മളൊരു, അത് പണ്ട് കാലത്തൊക്കെ പറഞ്ഞാല് ഇവിടുന്ന് കുടിയേറി പാർത്തവർക്കൊക്കെ വലിയൊരു അനുഗ്രഹം തന്നെയായിരുന്നു ഈ തോട്ടം എന്ന് പറയുന്നത്. പക്ഷെ ഇന്നത്തെ ഈ ജീവിത സാഹചര്യത്തിൽ നമുക്ക് തോട്ടത്തിൽ വളരെ കുറവാണ് കൂലി. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളെ മക്കളാരും ആ ഒരു ഇതിലേക്ക് പോകരുത്, നല്ല വിദ്യാഭ്യാസം കൊടുത്ത് എവിടെയെങ്കിലും. എല്ലാവരെയും ആഗ്രഹം ഉണ്ടാവില്ല ഒരു മക്കൾക്കൊക്കെ ഒരു ചെറിയൊരു ജോലി, ഒരു ചെറിയൊരു സർക്കാർ ജോലിയൊക്കെ. ആ ഒരു ജോലിയൊക്കെ സ്വപ്നം കണ്ടിട്ടാണ് ഞാൻ സ്വരുക്കൂട്ടി വെച്ചിട്ട് ഈ കിട്ടിയ പൈസ മുഴുവൻ ചുരുക്കൂട്ടി വെച്ചിട്ടാണ് എൻ്റെ മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുത്തത്. എൻ്റെ മോളൊക്കെ 3 വർഷം ബ്രണ്ണൻ കോളേജിൽ പഠിച്ച അവൾ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത്. അപ്പോഴൊക്കെ ഞാൻ ഹോസ്റ്റൽ ഫീസ് പറഞ്ഞിട്ട് കുറച്ച് കുറച്ച് പൈസ ഇങ്ങനെ സ്വരൂപിച്ചിട്ട്, അതിനിടയ്ക്ക് നമ്മൾ കറണ്ട് ബില്ല് അടയ്ക്കണം, പിന്നെ വെള്ളത്തിൻ്റെ പൈസ, അങ്ങനെ കുറേ ചിലവുകളുണ്ട്. ഗ്യാസിൻ്റെ ഒക്കെ ആയിട്ടും കുറേ പൈസകളുണ്ട്. അതിനൊക്കെ നമ്മൾ വളരെ കഷ്ടപ്പാട് തന്നെയായിരുന്നു ജീവിതം ഇതുവരെയും. നമ്മൾ ഇനിയൊക്കെ എൻ്റെ മക്കളൊക്കെ ഒരു ജോലിയൊക്കെ ആയിട്ടൊക്കെ നമുക്കൊരു കരകയറ്റം ഉണ്ടാവും എന്നുള്ളൊരു സ്വപ്നം കണ്ടിട്ടാണ് ഞങ്ങൾ ഇതുവരെ ജീവിച്ചത്. അതെല്ലാമാണ് എല്ലാമാണ് ഇപ്പം ഈ ഒരൊറ്റ സംഭവത്തിനുള്ള ദുരിതം എല്ലാം നഷ്ടപ്പെട്ടു പോയെന്നുള്ള സങ്കടമാണ് ഇപ്പോഴും മനസ്സിൽ. ഇതാണ് അവസ്ഥ. ഞാൻ ഈ കുട്ടികളിലേക്ക് ഒന്ന് പോവാം. ഇവരുടെ ഒരു ഒരു 2.5 വയസ്സുള്ള അമ്പാടി എന്ന് പറയുന്ന കുട്ടി ഉൾപ്പെടെ 10 പേരാണ് ഈ കുടുംബത്തിൽ നിന്ന് പോയത്. അവരെ 5 പേരുടെ മൃതദേഹമാണ് കണ്ടെത്താൻ പറ്റിയിട്ടുള്ളത്. ശേഷിക്കുന്നത് ഇതൊക്കെ മാത്രമാണല്ലോ. ഇത് ഞങ്ങളുടെ അച്ഛൻ്റെ വീടാണ്, തൊട്ടപ്പുറത്ത് തന്നെയായിരുന്നു അമ്മേൻ്റെ വീട്. ഇവിടെ ഇപ്പോൾ ഒരു ചുമരെങ്കിലും ബാക്കിയുണ്ട് ഞങ്ങൾക്ക് അച്ഛൻ്റെ എന്ന് പറഞ്ഞ് കാണാൻ. ഇപ്പുറത്തെ അമ്മമ്മയുടെ വീട്ടിൽ ആ ഒരു ഫ്രണ്ടിൽ കയറുന്ന ആ ഒരു വാതിലല്ലാതെ നമുക്കിപ്പോൾ അവിടെ ഒന്നും കിട്ടിയിട്ടില്ല. ഇപ്പോൾ എന്താ പറയേണ്ടതെന്നൊന്നും അറിയുന്നില്ല. ഈ ഒരു സ്ഥലത്തേക്ക് വരുമ്പോൾ ഞങ്ങൾ നാടന്യാണോ എന്ന് അതിശയിച്ച് പോവാണ്. കാരണം ഈ കാഴ്ചയൊന്നും കാണാൻ പറ്റുന്നില്ല. പിന്നെ ഇവിടെ ഉള്ളവരെന്നൊക്കെ പറഞ്ഞൊക്കെ അമ്മയുടെ കുടുംബം എല്ലാവരും ഏകദേശം ഈ വീടിൻ്റെ ഈ ഭാഗത്ത് തന്നെയായിരുന്നു. അപ്പോൾ അവരെല്ലാവരും നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരായിരുന്നു അവരെല്ലാവരും. അപ്പോൾ എല്ലാവരും ഒറ്റയടിക്ക് നമ്മൾ നമ്മളടുത്ത് ഇനി ഇല്ല എന്ന് ഓർക്കുമ്പോൾ വിശ്വസിക്കാൻ പറ്റുന്നില്ല. അവർ ഇവിടെയൊക്കെ തന്നെ ഉണ്ട് എന്നുള്ളൊരു വിശ്വാസം. ആ അതെ, ചേച്ചിയുടെ അമ്മയുടെ ചേച്ചിയുടെ മോളുടെ കുഞ്ഞാണ്. അവന് 2.5 വയസ്സായിട്ടേ ഉള്ളൂ. അമ്പാടി എന്നാണ് പേര്. അപ്പോൾ ഏട്ടനിവിടെ ചേച്ചിനെയും കൊച്ചിനെയും 1/2 കൊണ്ടാക്കിയിട്ട് തിങ്കളാഴ്ച പോയിട്ടേ ഉള്ളൂ. അപ്പോൾ ഏട്ടൻ ഇപ്പോഴും ക്യാമ്പിലുണ്ട്. ഏട്ടൻ എങ്ങനെയാണ് അതിനെ ഇനി തരണം ചെയ്യാമെന്നൊന്നും അറിയില്ല. ഏട്ടനൊക്കെ തളർന്നു പോയിരിക്കുകയാണ്. അപ്പോൾ പിന്നെ മാമൻ്റെ മോള്, മാമനും ആൻറ്റിയും മോളും ആയിരുന്നു വീട്ടിലുണ്ടായിരുന്നത്. അപ്പോൾ മോള് മിസ്സിങ് ആണ്, മോളെ ബോഡി കിട്ടിയിട്ടുണ്ട് നമുക്ക്. അപ്പോൾ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും ഒരു രാത്രി കൊണ്ടാണ് എല്ലാവരും ഇല്ലാതായത്. രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോഴാണ് ഈ ഒരു കാഴ്ച കാണുന്നത്. ഇത് ജനിച്ചു വളർന്ന നാടാണ്, പഠിച്ച സ്കൂളാണ്, പക്ഷെ ഇപ്പോൾ ആ ഒരു സ്ഥലമേ അല്ല. ഞങ്ങൾ സ്വപ്നങ്ങൾ മാത്രമേ ഉള്ളൂ അതൊക്കെ. ഇപ്പം ഇതൊന്നും കാണുമ്പോൾ നമുക്കൊന്നും മനസ്സിലാവുന്ന പോലും ഇല്ല. ഈ വീട് ഈ ഒരു പെയിൻറ് കണ്ടുകൊണ്ട് മാത്രം നമുക്ക് മനസ്സിലാവുന്നേ. ഈ വീട് ഇങ്ങനെയൊന്നും അല്ലായിരുന്നു.
എന്താ പറയണ്ടേന്ന് അറിയുന്നില്ല. ഈ സ്കൂളും നാടും വീടും ഇതൊന്നും ഇങ്ങനെയല്ലായിരുന്നു. ഇനി ഇവരുടെ വിദ്യാഭ്യാസം, ഉന്നത വിദ്യാഭ്യാസമുള്ള ആളുകളാണ്, ഇവർക്ക് ജോലി വേണം, വീട്, ഇനി ഒന്നും ബാക്കിയില്ല. എസ് കെ എന്നെ അതാണ് ഇവിടുത്തെ അവസ്ഥ. എനിക്ക് അതിന് അപ്പുറത്തേക്ക് വാക്കുകൾ കിട്ടുന്നില്ല. ഒന്നും ബാക്കിയില്ല. ആകെയുള്ളത് ഈ ചിത്രമാണ്. ഈ ചിത്രങ്ങൾ എന്താ മോളെ, ഈ ചിത്രങ്ങൾ എന്താ എന്തിന്റെ പറഞ്ഞോളൂ. ഈ ചിത്രം എനിക്ക്, ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ ഡാൻസ്, പാട്ട്, നാടകം എന്നൊക്കെ പറഞ്ഞു പോയിരുന്നു. അപ്പോൾ ആ സമയത്ത് വഞ്ചിപ്പാട്ട് ഞങ്ങൾ ഉണ്ണിമാഷ് ഞങ്ങളെ സംസ്ഥാനം വരെ എത്തിച്ചിരുന്നു. അപ്പോൾ ആ സമയത്ത് ആ ഒരു സന്തോഷം പങ്കുവയ്ക്കാൻ വേണ്ടി സാറ് ഞങ്ങൾക്ക് സമ്മാനിച്ചതാണ് ഈ ഒരു ഫ്രെയിം എല്ലാവർക്കും, എല്ലാ കുട്ടികൾക്കും. പിന്നെ ഇത് ഞാൻ പ്ലസ് ടു പഠിക്കുന്ന സമയത്ത് നല്ല മാർക്കോടു കൂടി പാസ്സായ സമയത്ത് ഇപ്പോൾ പറഞ്ഞ എൻ്റെ വല്യമ്മൻ്റെ മോളെ എൻ്റെ ചേച്ചി എനിക്ക് സമ്മാനിച്ചതായിരുന്നു ഈ ഒരു ഫ്രെയിം. അപ്പോൾ നമ്മൾ വീട്ടിനകത്ത് കയറിയ സമയത്ത് ഇത് രണ്ടും മാത്രമേ എനിക്ക് കിട്ടിയുള്ളൂ. അപ്പോൾ അത് ഞാൻ എടുക്കുകയായിരുന്നു. ഒന്നുമില്ല സ്കാൻ, ഈ രണ്ട് ചിത്രങ്ങൾ ഒഴിച്ച് ഈ വീട്ടിൽ ഒന്നും ബാക്കിയില്ല. അതാണ് അവസ്ഥ. കാരണം ഇതാ യശോദേശി കൂടി നമുക്ക് സംസാരിക്കാം. അത് എന്റെ ആങ്ങള് കൊണ്ടുവന്നാണ്. അവനെ ഒരു രണ്ടു മൂന്ന് വർഷം മുമ്പ് ചെറുതായിരുന്നു അത്. അവ വന്ന് കെട്ടിയിട്ട് അവനെ വളർത്തുമായിരുന്നു. പിന്നെ അവൻ ശല്യമായതുകൊണ്ട് അയൽവാസികളൊക്കെ ഇങ്ങനെ രാത്രി ഉറക്കല്ല, അവനെ അയച്ചു വിടണം എന്ന് പറഞ്ഞുകൊണ്ട് അയച്ചു വിട്ടതാ. പിന്നെ കുറച്ചായിട്ടപ്പോൾ അവൻ എവിടെ ഉണ്ടെങ്കിലും നമ്മൾ വിളിച്ചാൽ ഓടിയരും. അന്ന് രാത്രിയും തന്നെ ഞങ്ങൾ പോകുമ്പോൾ ഞങ്ങളെ കൂടെ ഞങ്ങൾ ഒപ്പുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ വണ്ടി കയറ്റി കൊണ്ടുപോകുമ്പോൾ പിന്നെ അവനെ കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. അങ്ങനെ അവൻ ഇവിടെ എവിടെയോ നിന്നിപ്പോൾ ഞങ്ങളെ കണ്ടത് ഓടി വന്നത് കഴിച്ചത്. ഇപ്പം ഞങ്ങളെ കണ്ടപ്പോഴാണ് ഭക്ഷണം കഴിച്ചത്, ഓടി വരികയായിരുന്നു. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. അതിവൈകാരികമാണ്. ഇവർക്ക് ജോലി ഉണ്ടാകണം. ജോലി നൽകാവുന്ന ആളുകൾ, അഭ്യസ്തവിദ്യരായിട്ടുള്ള രണ്ട് പെൺകുട്ടികളാണ്. അവർക്ക് ജോലി വേണം, ഇവർക്ക് വീട് വേണം. ഇങ്ങനെ അനവധി പേരുണ്ട്. ആ കൂട്ടത്തിൽ ഒരു കുടുംബമാണ് ജയേഷിന്റെ കുടുംബം. ആരെങ്കിലുമൊക്കെ സഹായ സന്നദ്ധരായി മുന്നോട്ട് വരണം എന്നുള്ളൊരു അഭ്യർത്ഥനയാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലായി പ്രളയ, അതായത് ഈ ഉരുൾപൊട്ടലിന്റെ മുമ്പും തലേ ദിവസം പോലും ഞാൻ ഇവിടെ എത്തിയ ഭൂമിയാണിത്. അതിനുശേഷം ഈ അവസ്ഥ കാണുന്നു. അപ്പോ ഈ മണ്ണിൽ നിന്ന് സുർജിത്തെ, എന്തായാലും നമുക്ക് നമ്മള് നമ്മുടെ ഈ പ്രോജക്റ്റ് ഉണ്ടല്ലോ, എന്റെ കുടുംബം വയനാടിനൊപ്പം, ആ പ്രോജക്റ്റിന്റെ ഭാഗമായിട്ട് തീർച്ചയായിട്ടും ഈ കുടുംബത്തിന് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് നമുക്ക് ആലോചിക്കാം. അവരോട് പറഞ്ഞേക്കൂ. കാരണം എന്തായാലും നമുക്ക് അവർ വേദന കടിച്ചമർത്ത്, ഇത്രയും പേർ നഷ്ടപ്പെട്ട അവരെ ഇങ്ങനെ ജീവിക്കുമ്പോൾ അവരെ നമുക്ക് നെഞ്ചോടെ ചേർത്ത് നിർത്താൻ കഴിയുമോ എന്ന കാര്യം നമ്മൾ തീർച്ചയായിട്ടും ആലോചിക്കുമെന്ന് അവരോട് പറയൂ. ധൈര്യമായിരിക്കൂ, അവർ ഒറ്റയ്ക്കല്ല, നമ്മളും അവരോടൊപ്പം ഉണ്ടാകും എന്നുകൂടി പറഞ്ഞോളൂ. എസ് കെ എൻ്റെ വാക്കുകൾ അവർക്ക് ഒരുപക്ഷെ ആശ്വാസം പകരുമായിരിക്കും. ഞാൻ അവർക്കൊന്ന് ഫോൺ കൈമാറിക്കോട്ടെ. എസ് കെ എൻ ഹലോ എസ് കെ എൻ ഞാനൊന്ന് ഫോൺ കൈമാറിക്കോട്ടെ. കൈമാറിക്കോളൂ, ഞാൻ അവരോട് സംസാരിക്കാം. ഞാൻ ആ പെൺകുട്ടിക്ക് ഫോണൊന്ന് കൈമാറുന്നു. എസ് കെ തീർച്ചയായിട്ടും കൈമാറിക്കോളൂ. എന്തായാലും നിങ്ങള് നിങ്ങളുടെ ഏറ്റവും വലിയ ആപൽ ഘട്ടമാണ്. ജീവിതത്തിലെ ഏറ്റവും വലിയ ദുരന്തം ഉണ്ടായ സമയമാണ്. നിങ്ങളുടെ കൂടെ ഉള്ളവരെല്ലാം, അഞ്ചാറ് പേര് നിങ്ങൾക്ക് നഷ്ടമായി. വീട്ടിലുള്ളതെല്ലാം പോയി. വീട്ടിലിനി ഒന്നുമില്ല എന്ന് കുട്ടി സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി. നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ തീർച്ചയായിട്ടും നിങ്ങളുടെ കുടുംബത്തിനൊപ്പം നമ്മളുണ്ടാകും. 24 നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരും ഈ നിങ്ങൾക്കൊപ്പം ഉണ്ടാകും. അപ്പം നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യം ആലോചിക്കാം. ധൈര്യമായിട്ടിരിക്കും. കാരണം ഈ നാട് മുഴുവൻ വലിയൊരു ദുരന്തത്തിൽ വന്നുപെട്ടിരിക്കുകയാണല്ലോ. നമുക്ക് ജീവിച്ചേ പറ്റൂ, ഈ സമയം നമുക്ക് കടന്നുപോയേ പറ്റൂ. അപ്പോൾ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നുള്ള പരമാവധി നമ്മൾ ചെയ്തു തരാം. വിഷമിക്കണ്ട കേട്ടോ. ഓക്കെ. സന്തോഷിക്കാൻ ഞാൻ പറയില്ല. ആത്മവിശ്വാസത്തോടെ നിൽക്കുക. നമുക്ക് എന്തെങ്കിലും ചെയ്യാം കേട്ടോ. തീർച്ചയായിട്ടും താങ്ക് യു. ഓക്കെ. സുർജിത്തയ്യപ്പത്തിന് ഫോൺ കൊടുത്തോളൂ. നന്ദി എസ് കെ എൻ. എന്തായാലും അവർക്ക് ഒരു മാനസിക പിന്തുണ നൽകാൻ നമുക്ക് കഴിയും. മറ്റു പിന്തുണയും അവരുടെ വീടിന്റെ കാര്യവും അവരുടെ വിശദ വിവരങ്ങളും അവരുടെ വിദ്യാഭ്യാസവും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കളക്ട് ചെയ്യൂ സുർജിത്ത്. നമുക്ക് വൈകാതെ തന്നെ അവരെ ചേർത്ത് പിടിക്കാം. തീർച്ചയായിട്ടും നമ്മുടെ പ്രേക്ഷകരും നമ്മുടെ കുടുംബാംഗങ്ങളും നമ്മുടെ സ്റ്റാഫും എല്ലാം അവർക്കൊപ്പം ഒന്നിച്ചുണ്ടാകും.
യാ സുരജിത്ത് അയ്യപ്പത്താണ് വിവരങ്ങൾ നൽകി. ഇതുപോലെ എത്രയോ കുടുംബങ്ങൾ അനാഥമായി പോയി എന്ന കാര്യം ആലോചിക്കുമ്പോഴാണ് നമ്മൾ ചെന്നുവിട്ടിരിക്കുന്ന അപകടത്തിൻ്റെ വ്യാപ്തി നമുക്ക് മനസ്സിലാകുന്നത്. ഒരു സർക്കാരിന് വേണ്ടി സർക്കാരിന് മാത്രം ചെയ്യാൻ കഴിയുന്ന കാര്യമല്ലാതെ ജനങ്ങൾ കൂടി സർക്കാരിനൊപ്പം നിൽക്കണം, നമുക്കൊപ്പം നിൽക്കണം. നമുക്കൊപ്പം നിന്നാൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് വയനാട്ടിൽ ചെയ്യാം. ഈ ഈ മനുഷ്യരുടെ ഈ നഷ്ടത്തിൻ്റെ കണ്ണീരൊപ്പാൻ നമുക്കൊരിക്കലും ആകില്ല. എന്നാൽ അവരെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് നടത്താൻ നമുക്കൊരു പക്ഷേ കഴിഞ്ഞെന്ന് വരും. അതിനായി നമുക്ക് അണിചേരാം. എൻ്റെ കുടുംബം വയനാടിനൊപ്പം നമ്മൾ ഈ പ്രോജക്റ്റിലേക്ക് അവരെ കൊണ്ടുവരും.